എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. രാവിലെ തന്നെ ആള് ഉറക്കത്തിൽ നിന്നിച്ച് ചാടി വന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഉറക്കുമായിരുന്നു കേട്ടോ, ഇപ്പൊ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആളെ കണ്ടപ്പോ ഞാൻ ചാടി എണ്ണിച്ചതാണ് കേട്ടോ. സോ അപ്പൊ ആളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആളുടെ പേര് കിച്ചു എന്നാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് ആൾക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പൊ ഉമ്മ ഇതേണ്ട ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൻ ഇതേണ്ട പിറക്കി പിറക്കി കഴിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ എന്തോ പറ്റി. ഇതാണ് കഴിക്കുന്നില്ല ഉമ്മ. പറ്റിയ ആളോടാ പറയുന്നു, തുറന്നു തന്നെ അടിപൊളി തുറന്നു തിന്നു. നമ്മുടെ കിച്ചു, അപ്പൊ കിച്ചുവിനെ ഇഷ്ടപ്പെട്ടവരെ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചേ. സോ അപ്പം ഇവൻ ഭയങ്കര കുറുമ്പനാണ് കേട്ടോ. ഇവൻ ആള് എന്ത് പറഞ്ഞു, ഭയങ്കര സ്പെഷ്യൽ ആണ്. ഇവന്റെ നോർമൽ ബ്രീഡല്ല, അതായത് നമ്മുടെ പേർഷ്യൻ പൂച്ച പോലെ തന്നെ ഒരു ഹിമാലയൻ പൂച്ചയുടെ ഒരു ബ്രീഡിൽ പെട്ട ഒരു പൂച്ചയാണിത്. സോ അപ്പോൾ ഹിമാലയൻ പൂച്ചകളെ അറിയാന്നുള്ളവർക്ക് അറിയായിരിക്കും. ഒരു അതിൻ്റെ രീതിയിലൊരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു എന്താ ചെവിയുടെ അവിടെയും അതേപോലെ ടെയിലിൻ്റെ അവിടെയും ഒക്കെ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആള് കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു. അവൻ കൂട്ടി കിടന്നുകൊണ്ട്, അതായത് എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇറങ്ങി ഓടി വന്നുകൊണ്ടാണ് കേട്ടോ അവൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാൻ ഇങ്ങനെ പറ്റിയത്. ഇല്ലെങ്കിൽ കുറച്ച് ആളെ കുറച്ചും കൂടെ കുട്ടപ്പനായിട്ട് കുളിപ്പിച്ചൊക്കെ നിങ്ങളെ കാണിക്കായിരുന്നു. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓടി വന്നുകൊണ്ടാണ് കേട്ടോ ഇപ്പം നിങ്ങളെ കാണിച്ചത്. ഞാൻ ഇവനെ ഓർത്തതേ ഉള്ളൂ, ഇന്നലെ രാത്രിയിലും കൂടെ ഓർത്തതേ ഉള്ളൂ. അപ്പൊ അതാ ഇരിക്കുന്ന രാവിലെ നമ്മൾ മെയിനായിട്ട് പൂച്ചകളെ വരുത്തുന്നത് ഈ ഒരു ട്രിക്ക് കൊണ്ടാണ് കേട്ടോ. നമ്മൾ അവർക്ക് സ്ഥിരം കൊടുക്കുന്ന ഫുഡ് കൊടുക്കുന്ന ആ പാത്രം കിളിക്കുമ്പോഴാണ് അവർ മെയിനായിട്ട് വരുന്നത്. കിച്ചു ഞാനും കൂടെ ഒന്ന് ക്യാമറയ്ക്ക് പോസ് ചെയ്ത് രണ്ടു മൂന്നാല് പോസ് ഇടാൻ കിച്ചുവിനോട് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ട്. അവൻ അടങ്ങിയിരിക്കുന്നില്ല, ഞൊളഞ്ഞു ഒളഞ്ഞു ഓടാൻ നോക്കുക. എന്തുവാ ഇത്, എന്തുവാ രാവിലെ എന്നതാ കഴിച്ചത്? രാവിലെ എന്നതാ കഴിച്ചേ? രാവിലെ എന്തോ കഴിച്ചു നീ. നീ രാവിലെ എന്തോ കഴിച്ചു നീ. തലയും കുത്തി വീഴോ നീ. ഞങ്ങളുടെ കോപ്പിക്കോ കഴിച്ചു തരട്ടെ. നിനക്ക് എന്താ വേണ്ടേ? എന്നാ നിനക്ക് വേണ്ടേ? നിങ്ങൾ കാണാത്ത പല ആൾക്കാരും ഇനിയും വരാനുണ്ട് കേട്ടോ വീഡിയോസിനകത്ത്. അതുകൊണ്ട് എല്ലാ ഡെയിലി വ്ളോഗ്സും നിങ്ങൾ മറക്കാതെ നിങ്ങൾ കാണുക. സോ അതേപോലെ ലൈക്ക് അടിച്ചു, അതേപോലെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നീ പോണ്ട കേട്ടോ, ഇട്ടിരുന്നോ.
രാവിലെ കിച്ചു വന്നപ്പോ ഞാൻ ചാടി എടുത്ത് ഉടുപ്പെടുത്തിട്ട് മുഖം കഴുകി വന്നതാണ് ഗൈസ്. അപ്പം ഇനി ഒന്ന് ബ്രഷ് ചെയ്യണം, എന്നിട്ട് ഫുഡ് അടിക്കാനുണ്ട്, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മുടെ ഗപ്പിക്കുട്ടന്മാരാണ് കേട്ടോ, വാവാച്ചി വളർത്തുന്ന മീനുകളാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത് കേട്ടോ. ഇപ്പോൾ വാവാച്ചിയാണ് ഈ മീനുകളെല്ലാം നോക്കുന്നത്, അതുപോലെ സെയിൽ ചെയ്യുന്നതും ഒക്കെ കേട്ടോ. അപ്പം ഞാൻ നോക്കുമായിരുന്നു മീനുകളെല്ലാം അടിപൊളിയായിട്ട്, എല്ലാം സൂപ്പറായിട്ട് മീനുകളെല്ലാം നടക്കുന്നു. അതുപോലെ തന്നെ മഴ ഒരുപാട് പെയ്ത് വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ ഇതിനകത്ത്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആച്ചി. ഗുഡ് മോർണിംഗ്. പൂച്ചകളെല്ലാം തുറന്നു വിടാൻ പോവാണ് കേട്ടോ ഉമ്മി. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഗൈസ്, കാരണം ഗൈസ് നല്ല പൊടിയാണ്, അത് കാരണം ഞാൻ അങ്ങോട്ട് അടുത്തോട്ട് ഞാൻ അധികം പോവാത്തത്. ആരാ ചുമക്കുന്നത് എൻ്റെ ഇടയ്ക്ക്? പുല്ല് തീറ്റയാണ് നിങ്ങൾ സുഹൃത്തുക്കളെ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. രാവിലെ എണീച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പുല്ല് തിന്നണം, അത് നിർബന്ധമാണ് ഇവർക്ക്. അപ്പോൾ അവര് പുല്ല് തിന്നുന്ന പരിപാടിയാണ്. ആദ്യമായി ടെസ്റ്റിംഗ് ആണ്, മണം പിടിച്ച് നോക്കും ഏറ്റവും നല്ല പുല്ലേതാ, ക്വാളിറ്റി ഉള്ള പുല്ലേതാന്നാണ് അവർ നോക്കുന്നത്. അതിന് ശേഷം മാത്രമേ തിന്നത്തുള്ളൂ. പോക്കർ പോക്കർ അറഞ്ഞും മുറഞ്ഞും തിന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിൻ്റെ ഇടയ്ക്ക് മുങ്ങ കണ്ണി കയറി വന്നിരിക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ മുങ്ങ? നോ നോ വേർഡ്സ് അല്ലേ. ഈ നീണ്ട പുല്ലാണ്, ശരി, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പുല്ലായിരുന്നു. പോക്കർ, എക്സ്ക്യൂസ് മീ പോക്കർ. ഓക്കെ, പോക്കർ പോക്കർ അറിഞ്ഞ് പൊറിഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ച് ദൂരം വെച്ച് തന്നു നീ തിന്നു ഇത് പുല്ലൊക്കെ. എവിടെ ഇതാ ഉമ്മ എടുത്തോട്ട് പോയേട്ടാ. അതായത് ഏറ്റവും ഈ സൈഡിലുള്ള പുല്ലൊക്കെയാണ് അവളെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതാണ്ട് അവിടെ അവിടോട്ട് പോയിരിക്കുന്നത്. ഇനിയോ ഇല്ല, ഉമ്മെടുത്ത് പോയി. ഉമ്മയുടെ ആളാ. ഇനിയിപ്പോൾ ഉമ്മയുടെ കൂടെ കറങ്ങി നടക്കും. നമ്മുടെ മറ്റുള്ള പൂച്ചകൾ മേളിലാണ് കിടക്കുന്നത് കേട്ടോ. ഞാൻ പോയി തുറന്ന് വിടാം. അപ്പം അവർ മേളിലാണ് കേട്ടോ കിടക്കുന്നത്. നീ കോപ്പിക്കോ, നീ വരുന്നോ? കോപ്പിക്കോ, ബാ ബാ ബാ. നമ്മൾ വിളിച്ച് അവള് വരാതിരിക്കോ? ബാ ബാ, തലയും കുത്തി നമ്മൾ രണ്ടുപേരും കൂടെ വീഴരുത്. ബാ 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 ബാ. ചിരിച്ചു ചിരിച്ചു ചിരി ചിരിച്ചു. ഇത് നമ്മുടെ പൂച്ചയുടെ ഉടുപ്പാണ് കേട്ടോ. അവർ റഷ്യാണ് ഇത്, റഷ്യ അവരുടെ റൂമാണ് കേട്ടോ ഇത്. ഏ ചുച്ചിരു, എവിടെ കാണാൻ പറ്റുന്നില്ലല്ലോ. എവിടെ എവിടെ, രണ്ട് ടീമും കൂടെ ഒളിഞ്ഞു നോക്കുവാണോ? തുറക്കാട്ടോ. കോപ്പിക്കൊന്നി പോവാണോ? രാവിലെ ആയതുകൊണ്ട് ഇവർക്ക് ഭയങ്കര വിശപ്പാണ് കേട്ടോ. ഉമ്മ അതിനുള്ള ഫുഡും സംഭവങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും തുറക്കുന്നത് കേട്ടോ. രണ്ട് ലോക്കിംഗ് സിസ്റ്റം ആണ്, ഇല്ലെങ്കിൽ ഇവർ ഇറങ്ങിപ്പോവും. നമുക്ക് സാധാ കൊളുത്തൊന്നും പറ്റൂല കേട്ടോ. മേവാ, ഇത് കണ്ടോ, സാധാ കൊളുത്ത് പൊട്ടിപ്പോയി. ഓക്കെ, എയർ കയറാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തേ കേട്ടോ, വേറെ ഒന്നിനുമല്ല. അപ്പം എയർ കയറാൻ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ ഇതെല്ലാം വലിച്ചു തുറന്നു പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എല്ലാം നമ്മൾ കെട്ടി വെച്ചേക്കുന്നത്. നമുക്ക് അവളെ പിടിച്ച് തെള്ളി ഇങ്ങനെ താഴോട്ടിട്ടാലോ. ഇത് നിന്നെ തെല്ലി താഴിട്ടിട്ടെ കോപ്പിക്കോ, താഴോട്ടിട്ടെ താഴോട്ടിട്ടെ നിന്നെ. അയ്യോ എൻ്റെ കോപ്പിക്കോ, ഞാൻ പേടിച്ചു പോയി. എൻ്റെ കോപ്പിക്കോ, നീ ഇതുവഴിയൊക്കെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം കേട്ടോ. ആ കാട്ടിലോട്ടൊന്നും പോവല്ലേ കേട്ടോ, ആ കാട്ടിലൊന്നും പോവില്ല കേട്ടോ. മുമ്പ് നമ്മൾ ആ കാടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോഴും അതിനകത്ത് വള്ളിപ്പുലിയും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പൂച്ചകളെ അതേപോലെ താറാവിനെ അറ്റാക്ക് ചെയ്യാൻ മിക്കപ്പോഴും വരാറുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോയും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഇവിടുന്ന് ഇങ്ങനെ, അത് മാത്രമല്ല അതിനകത്തോട്ടൊരു വെള്ളമൊഴുക്കുണ്ട്. ആ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ചെറിയ വെള്ളമൊഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോ ഞാൻ അതിൻ്റെ ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ പൂച്ചകൾ നേരത്തെ അതിനകത്തോട്ട് പോകുമായിരുന്നു, ഇപ്പം അങ്ങനെ പോവാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ചെറിയൊരു പേടിയാണ് കേട്ടോ. ദേ ഇരിക്കുന്ന നമ്മുടെ ചെറിയ കുരിപ്പ്. ഏയ്സ്, ചെറിയ മഴക്കോളുണ്ട് കേട്ടോ, മഴയും ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട്. അപ്പം
നമുക്ക് ഇവിടുന്ന് താഴോട്ട് പോവാട്ടോ. ഡി കോപ്പിക്കോ, ഡി കോപ്പിക്കോ, ബാ പരിപാടി കഴിഞ്ഞ് ബാ താഴെ പോവാം. ബാ 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 ഉച്ച ഉച്ച വാ. നീ പോയിക്കോ, ഇതുവഴി പോയിക്കോ. പോയിക്കോ പോയിക്കോ. എന്താ അവളെ അവളെ ഡീസെൻ്റ് അതാ. ഓഹോ ഓഹോ, ഡോർ തുറക്കുന്ന കണ്ടപ്പോൾ ജെറ്റ് പോലെ പോകുന്ന കേട്ടോ. മിക്കവരും ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മണം പിടുത്തം ഉണ്ടായിരുന്നു കേട്ടോ. പോക്കറൊക്കെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വലിയ കാര്യത്തെ കിടക്കുവാണ് അല്ലേ പോക്കറേ. ആ അവന് മനസ്സിലായി. ഇതേതണ്ടില്ലേ, ആ അവൻ കുടിച്ച വെള്ളത്തിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വെള്ളം കുടിക്കാതെ മണപ്പിച്ച് നോക്കുകയാണ്. ഇതിന് മുമ്പ് ആരോ ഈ വെള്ളം കുടിച്ചിട്ടുണ്ടല്ലോ, അത്ര മണമില്ല. ഇത് ഒരു പ്രത്യേക സ്മെല്ല്. ഇതെന്ത്? ഇത് ഇതിനെ പറ്റി ചെറിയ ധാരണ ആയിക്കൊണ്ട് ഗേഷ്, നമുക്ക് ചെറുതായിട്ടൊരു ഐഡിയ ഒക്കെ കിട്ടി. ഇല്ലേ പോക്കർ, ഞാൻ കോപ്പിക്കോയവരൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് അവിടെ എവിടെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയൊരു നക്കലും പരിപാടിയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ അധികം അകത്ത് കാണത്തില്ല കേട്ടോ. അവർ പിന്നെ ഫുള്ള് വെളിയിലായിരിക്കും. വെളിയിൽ കറങ്ങി തിരിഞ്ഞ് അപ്പുറം ഇപ്പുറമൊക്കെ പക്ഷെ ദൂരോട്ടൊന്നും പോകത്തില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നി കാറിൻ്റെ മുകളിൽ, ഇല്ലെങ്കിൽ വീടിൻ്റെ മുകളിൽ, ഇല്ലെങ്കിൽ അപ്പുറത്തെ വശത്ത് എവിടെയെങ്കിലുമൊക്കെ. പക്ഷെ ദൂരോട്ട് പോകില്ല, കാട്ടിലോട്ട് ഒന്നും പോകത്തില്ല. അവരപ്പുറം ഇപ്പുറമൊക്കെ തന്നെ ആയിരിക്കും. കിച്ചിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അവനെ ഇതുപോലെ വീഡിയോ കൊണ്ടുവരാൻ പറ്റിയില്ല. ഒരു അവനൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നത്, എങ്കിലും അത് കാണിക്കാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷവും. നാളെ കൃത്യം 4 മണി ആകുമ്പോൾ പുതിയൊരു വ്ലോഗുമായിട്ട് വരാം. അപ്പോൾ